എല്ലാവർക്കും നമസ്കാരം. അവ്യുക്ത ആർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് ഈ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രമാണ്. അപ്പോൾ ഓൾറെഡി ഒരു മൂന്നാല് ഉണ്ണിക്കണ്ണന്മാരെ നമ്മൾ ട്യൂട്ടോറിയലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. കാരണം വേറൊന്നുമല്ല, എൻ്റെ മോൾ ഈ ചിത്രം കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താ അമ്മ ഈ കണ്ണന് പശുവിനെ വടികൊണ്ട് അടിക്കാൻ തുടങ്ങുകയാണോ എന്നാണ് ചോദിച്ചത്. അവൾക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല, അതായത് ട്യൂട്ടോറിയലായിട്ട് ഇടാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പോർഷൻ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഷൂട്ട് ചെയ്ത് അത്രയും പോർഷൻ ഞാൻ ഷെയർ ചെയ്യാം. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പം നമുക്ക് ചിത്രത്തിലേക്ക് പോവാം. ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം വരയ്ക്കാനായിട്ട് ഞാൻ 9x12 ഇഞ്ച് ഉള്ള സ്ട്രിച്ച്ഡ് ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ ചിത്രം പെൻസിൽ യൂസ് ചെയ്തിട്ട് സ്കെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്കെച്ച് ചെയ്യാൻ പാടാണെങ്കിൽ നമുക്ക് പേപ്പറിൽ ചിത്രം വരച്ചെടുത്ത ശേഷം കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുക്കാം. കാർബൺ പേപ്പർ യൂസ് ചെയ്യുമ്പോൾ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് നമുക്ക് യെല്ലോ കാർബണോ അല്ലെങ്കിൽ റെഡ് കാർബണോ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബ്ലൂ കാർബണോ അല്ലെങ്കിൽ ബ്ലാക്ക് കാർബണോ ഒന്നും മ്യൂറൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറില്ല. അങ്ങനെ കാർബൺ പേപ്പറൊക്കെ യൂസ് ചെയ്ത് ട്രേസ് ചെയ്തെടുത്ത ശേഷം അല്ലെങ്കിൽ പെൻസിൽ യൂസ് ചെയ്ത് സ്കെച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് റെഡ് ഔട്ട്ലൈനിങ് ആണ്. ഇങ്ങനെ റെഡ് ഔട്ട്ലൈനിങ് ചെയ്യാനായിട്ട് കളറ് മിക്സ് ചെയ്തെടുക്കേണ്ടത് വെർമിലിയൻ ഹ്യൂ, ബേൺ സിയെന്ന ഈ രണ്ട് കളേഴ്സും കൂടി നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്താണ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഔട്ട്ലൈനിങ്ങിന് നമുക്ക് ഒന്നെങ്കിൽ 000 ലോങ് ഹെയർ ബ്രഷ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ലൈനർ ബ്രഷ് യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ നമുക്ക് സൈസ് കുറഞ്ഞ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം, വളരെ തിന്നായിട്ട് തന്നെ എല്ലായിടത്തും ഒരേ രീതിയിൽ തന്നെ ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് ഫുള്ള് ചിത്രവും ഔട്ട്ലൈൻ ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ പെൻസിൽ യൂസ് ചെയ്ത് സ്കെച്ച് ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഔട്ട്ലൈനിങ് ഒക്കെ കംപ്ലീറ്റ് ആയ ശേഷം ഈ പെൻസിലിൻ്റെ മാർക്കിംഗ് ഒക്കെ ഒന്ന് റബ് ചെയ്ത് കളയുന്നുണ്ട്. നമ്മൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പെൻസിലിൻ്റെ ഈ കറുത്ത പാട് കാണുന്നത് അത്ര നല്ലതല്ല, അതുകൊണ്ടാണ് അത് എറേസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എറേസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് എറേസ് ചെയ്ത് കളയുക. കാരണം നമ്മുടെ ക്യാൻവാസ് എന്ന് പറയുന്നത് പ്രൈംഡ് ക്യാൻവാസ് ആണല്ലോ, അതായത് ജെസോ പ്രൈംഡ് ക്യാൻവാസ് ആണ് നമ്മൾ ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ഫോഴ്സ് യൂസ് ചെയ്ത് നമ്മൾ എറേസ് ചെയ്ത് കളയുമ്പോഴത്തേന് ആ പ്രൈമിങ് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് പതിയെ എറേസ് ചെയ്ത് കളയുക. ഇങ്ങനെ ഞാനിപ്പോൾ റെഡ് ഔട്ട്ലൈനിങ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓർണമെൻറ്റ്സിൻ്റെ പോർഷനിലൊക്കെ യെല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് യെല്ലോ ഓക്കറാണ്. ഈ യെല്ലോ ഓക്കറിന് പകരം നമുക്ക് ഗോൾഡൻ യെല്ലോ യൂസ് ചെയ്യാം, അത് അല്ലെങ്കിൽ പെർമനൻ്റ് യെല്ലോ ഡീപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കളറൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേന് കുറച്ച് ബ്രൈറ്റായിട്ടുള്ള യെല്ലോ ആയിരിക്കും നമുക്ക് കിട്ടുക. സാധാരണ ട്രഡീഷണൽ കളർ മിക്സിങ്ങിൽ നമ്മൾ യെല്ലോ ഓക്കറാണ് റെഡ് കളർ യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുന്ന പോർഷനിലൊക്കെ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ബ്രൈറ്റായിട്ടുള്ള ചിത്രം വേണമെങ്കിൽ നമുക്ക് യെല്ലോ ഓക്കറിന് പകരം ബാക്കിയുള്ള യെല്ലോസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കളറ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഏത് കളറാണെങ്കിലും മ്യൂറൽ പെയിൻറ്റിങ്ങിൽ നല്ലപോലെ വെള്ളം ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ലെയർ ബൈ ലെയറായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലെയറും ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത ലെയറിലേക്ക് പോവുക. ഞാനിപ്പോൾ റെഡ് കളർ യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യാനുള്ള പോർഷനിലെല്ലാം ഇതേപോലെ യെല്ലോ വാഷിങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യ ഓർണമെൻറ്റ്സിൻ്റെ പോർഷനിലൊക്കെ ഇതേപോലെ യെല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വാഷിങ്ങിനായിട്ടുള്ള ബ്രഷിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആ പിക്ചറിനെ അനുസരിച്ച് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. വലിയ ഏരിയയൊക്കെ വാഷ് ചെയ്യാനായിട്ട് സൈസ് കൂടിയ റൗണ്ട് ബ്രഷോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ബ്രഷോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ചെറിയ ഏരിയ ഒക്കെ ആണെങ്കിൽ സൈസ് കുറഞ്ഞ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കുക. ഓരോ വാഷിങ്ങും ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത വാഷിങ് അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് അത് ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാഷിങ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതേ സെയിം മിക്സ് തന്നെയാണ് അതിനും യൂസ് ചെയ്യേണ്ടത്. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് അതും ചെയ്യേണ്ടത്. ഇനിയിപ്പം നമ്മൾ സെക്കൻഡ് വാഷിങ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും ആ ഓർണമെൻസിനൊന്നും അത്ര നല്ല യെല്ലോ നമുക്ക് കിട്ടിയിട്ടില്ല, അതായത് ബ്രൈറ്റായിട്ടുള്ള യെല്ലോ കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇതേ സെയിം മെത്തേഡിൽ വാഷിങ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് വാഷിങ്ങിൻ്റെയൊക്കെ എണ്ണമെന്ന് പറയുന്നത് നമ്മൾ കളറ് മിക്സ് ചെയ്യുമ്പോൾ ചേർക്കുന്ന ആ വെള്ളം
അനുസരിച്ചായിരിക്കും. ഒരുപാട് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ തീരെ ലൈറ്റായിട്ടുള്ള യെല്ലോ ആയിരിക്കും ഓരോ വാഷിങ്ങിനും നമുക്ക് കിട്ടുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വാഷിങ്ങൊക്കെ ചെയ്തെടുക്കുക. അങ്ങനെ ചിത്രത്തിലെ റെഡ് കളർ യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യാനുള്ള പോർഷനിലെല്ലാം ഞാനിപ്പോൾ ഫസ്റ്റ് കോട്ട് യെല്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ടിലും ഓർണമെൻസിൻ്റെ പോർഷനിലും ചെവിപ്പൂവിലും ഒക്കെയാണ് ഞാനിപ്പോൾ യെല്ലോ വാഷിങ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ സെക്കൻഡ് കോട്ട് യെല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഫസ്റ്റ് കോട്ട് ഉണങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം സെക്കൻഡ് കോട്ടിലേക്ക് പോവുക. അങ്ങനെ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്തതോടുകൂടി നമുക്കൊരു ബ്രൈറ്റായിട്ടുള്ള യെല്ലോ തന്നെയാണ് കിട്ടുക. അപ്പം ബ്രൈറ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരു കോട്ടിങ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ സെക്കൻഡ് കോട്ട് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. യെല്ലോ വാഷിങ് ഒക്കെ കംപ്ലീറ്റ് ആയ ശേഷം ഞാൻ റെഡ് കളർ യൂസ് ചെയ്തിട്ട് ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഈ ഷെയ്ഡിങ് എങ്ങനെയാണ് ചെയ്തതെന്ന്. സാധാരണ ഓർണമെൻസിൻ്റെ പോർഷനൊക്കെ ഷെയ്ഡിങ് കൊടുക്കുന്ന ലേപനം മെത്തേഡിലാണ്. അതിനായിട്ട് നേരത്തെ നമ്മൾ ഔട്ട്ലൈനിങ്ങിനൊക്കെ പ്രിപ്പയർ ചെയ്ത ആ റെഡ് തന്നെയാണ് ഇവിടെ ഷെയ്ഡിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ആദ്യം ബ്രഷിൽ വളരെ കുറച്ച് പെയിൻ്റ് എടുത്ത ശേഷം ആ ഔട്ട്ലൈനിനോട് ചേർത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബ്രഷിൻ്റെ ടിപ്പ് വെള്ളത്തിൽ മുക്കി ആ വെള്ളം യൂസ് ചെയ്തിട്ട് ഇന്നർ പോർഷൻ നമ്മൾ ലയിപ്പിച്ച് കൊടുക്കുന്ന മെത്തേഡാണ് ലേപനം മെത്തേഡ്. ലയിപ്പിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട്, അതായത് ഡാർക്കർ ടോണിൽ നിന്ന് ലൈറ്റർ ടോണിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഈ മെത്തേഡിലാണ് നമ്മൾ ഓർണമെൻസിൻ്റെ പോർഷനിലും പീഠത്തിൻ്റെ പോർഷനും ഒക്കെ ഷെയ്ഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കുടത്തിൻ്റെ പോർഷനിൽ വീണ്ടും ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നത്. റെഡ് കളർ യൂസ് ചെയ്ത് ഓർണമെൻസിൻ്റെ പോർഷനിലും അതുപോലെ ലേപനം മെത്തേഡ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യാനുള്ള പോർഷനൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പീഠത്തിൻ്റെ ടോപ്പ് ഏരിയയിൽ ഞാൻ ബിന്ദുജം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ ബിന്ദുജം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡോട്ടുകൾ ഇട്ട് ഷെയ്ഡ് ചെയ്യുന്ന മെത്തേഡാണ്. അതിനായിട്ട് നമുക്ക് സൈസ് കുറഞ്ഞ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണം ഡോട്ടുകൾ ഇടാനായിട്ട്. ഡോട്ടുകൾ ഇടുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ചിടുക, ഒരുപാട് ഡിസ്റ്റൻസ് ഇടാതെ അടുപ്പിച്ചടുപ്പിച്ച് ഡോട്ടുകളിട്ട് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കുക. അതുപോലെ ഏത് ഏരിയയിലാണോ നമുക്ക് ഡാർക്കർ ടോൺ വേണ്ടത് ആ ഏരിയയിൽ നമ്മൾ ബ്രഷിൽ പെയിൻ്റ് എടുത്ത ഉടനെ വെക്കുക. ബ്രഷിലെ പെയിൻറ്റിൻ്റെ കണ്ടിട്ട് കുറഞ്ഞ ശേഷം മാത്രം ലൈറ്റർ ഏരിയയിൽ ഡോട്ടുകളിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ ചിത്രത്തിൽ റെഡ് കളർ യൂസ് ചെയ്ത് ഷെയ്ഡിങ് കൊടുക്കുന്ന പോർഷനെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലും ഞാൻ ബിന്ദുജം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഷെയ്ഡിങ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അടുത്തത് ഗ്രീൻ കളർ യൂസ് ചെയ്ത് ഷെയ്ഡിങ് കൊടുക്കുന്നത് നോക്കാം. റെഡ് കളറും യെല്ലോ കളറും കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് അടുത്തത് ഗ്രീൻ കളർ യൂസ് ചെയ്ത് ഷെയ്ഡിങ് കൊടുക്കുന്നത്. അതിന് മുൻപ് ഗ്രീൻ കളർ യൂസ് ചെയ്ത് ഷെയ്ഡിങ് ചെയ്യുന്നതിന് മുൻപ് ആദ്യം യെല്ലോ വാഷിങ് അപ്ലൈ ചെയ്യണം. യെല്ലോ ഓക്കർ യൂസ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ വാഷിങ് ചെയ്ത പോലെ തന്നെ ഒരു പ്രാവശ്യം വാഷിങ് അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിലാണ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ഷെയ്ഡിങ് കൊടുക്കുന്നത്. ഗ്രീനിൻ്റെ മിക്സിംഗ് എന്ന് പറയുന്നത് സാപ് ഗ്രീനിലേക്ക് കുറച്ച് പ്രഷ്യൻ ബ്ലൂവും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ സെയിം മെത്തേഡിൽ തന്നെയാണ്, അതായത് ലേപനം മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഈ മരത്തിൻ്റെയൊക്കെ ലീവ്സിനും ഷെയ്ഡിങ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഗ്രീൻ യൂസ് ചെയ്ത് ഷെയ്ഡിങ് ഒക്കെ കംപ്ലീറ്റ് ആയ ശേഷം മാത്രം അടുത്ത കളറായ ബ്ലൂയിലേക്ക് പോവുക. ബ്ലൂ യൂസ് ചെയ്തിട്ട് ആദ്യം ഞാൻ വാഷിങ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പ്രഷ്യൻ ബ്ലൂ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തെടുത്തത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിരുന്നു. അതിൻ്റെ മുകളിലാണ് ബ്ലൂ യൂസ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഷെയ്ഡിങ് കൊടുത്തിരിക്കുന്നത്. ഈ ഷെയ്ഡിങ്ങിനായിട്ടുള്ള ബ്ലൂവിൻ്റെ മിക്സിലേക്ക് ഞാൻ കുറച്ച് സാപ് ഗ്രീനും കൂടെ ചേർത്തിട്ടുണ്ട്. പ്രഷ്യൻ ബ്ലൂവും സാപ് ഗ്രീനും കൂടെ ആണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോസിൽ ഞാൻ ബോഡി ഷെയ്ഡിങ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഫേസ് ഷെയ്ഡിങ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത്. ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിലിടാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടി റെഫർ ചെയ്യുക. അങ്ങനെ ഞാൻ ചിത്രത്തിലെ ഷെയ്ഡിങ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബ്ലാക്ക് ഔട്ട്ലൈനിങ് ആണ്. ബ്ലാക്ക് ഔട്ട്ലൈനിങ്ങിന് ചെയ്യുമ്പോൾ
നമുക്ക് ഒന്നുകിൽ ലൈനർ ബ്രഷ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ 000 ലോങ് ഹെയർ ബ്രഷ് യൂസ് ചെയ്യാം. ബ്ലാക്കിൻ്റെ മിക്സിൽ നമ്മൾ അധികം അങ്ങനെ വെള്ളം ചേർക്കരുത്. ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോഴത്തേന് കളറ്, അതായത് ബ്ലാക്ക് കളറ് സ്പ്രെഡ് ആവും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ബ്ലാക്കിൽ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ റെഡ് ഔട്ട്ലൈനിങ് ചെയ്തിരുന്നല്ലോ, അതിൻ്റെ മുകളിൽ കൂടി തിന്നായിട്ട് തന്നെ ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. അങ്ങനെ ബാക്കി എല്ലാ ഏരിയയിലും ഔട്ട്ലൈനിങ് കംപ്ലീറ്റ് ആയ ശേഷം മാത്രം ഉണ്ണിക്കണ്ണൻ്റെ കണ്ണ് വരച്ച് ചിത്രം കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ കണ്ണ് വരയ്ക്കുന്നതോടുകൂടി ആ ചിത്രത്തിന് ജീവൻ വയ്ക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ചിത്രത്തിൽ വേറൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞാനിപ്പോൾ ബ്ലാക്ക് ഔട്ട്ലൈനിങ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണൻ്റെ മിഴി തുറക്കാം. ഉണ്ണിക്കണ്ണൻ്റെ ഈ ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ചിത്രം നോക്കി വരയ്ക്കുന്നവർ അവ്യുക്ത ആർട്സിനെ മെയിൽ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് പുതിയൊരു ചിത്രമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.